കേരള സർക്കാരിന്റെ മുദ്ര പതിപ്പിച്ച വ്യാജ പോസ്റ്ററുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കാണാം. കോവിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. കേരള സർക്കാരിന്റെ മുദ്ര പതിപ്പിച്ച ചില പോസ്റ്ററുകൾ പ്രചരിക്കുന്നതാണ് ഇവയിൽ ഏറ്റവും പുതിയത്. ഇതിന്റെ സത്യാവസ്ഥ നോക്കാം. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ബോധവൽക്കരണ പോസ്റ്ററുകൾ ഇറക്കാൻ തീരുമാനിക്കുന്നത്. ബ്രേക്ക് ദ ചെയിൻ, കരുതലാണ് കരുത്ത്, SMS എന്നിങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പോസ്റ്ററുകൾ നിരവധിയുണ്ട്. അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും ജില്ലയിലെ കോവിഡ് വിവരങ്ങളും രോഗികളുടെ റൂട്ട് മാപ്പും പോസ്റ്റർ രൂപത്തിൽ കാണാം. ഇത്തരത്തിലുള്ള ഒരു പോസ്റ്ററിന്റെ ടെംപ്ലേറ്റ് ഉപയോഗിച്ചാണ് ഇപ്പോൾ വ്യാജ പോസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. വന്നവർക്ക് വീണ്ടും വരാം, വീണ്ടും വന്നാൽ സ്ഥിതി ഗുരുതരം എന്നാണ് പ്രചരിക്കുന്ന സർക്കാർ മുദ്രയോടെയുള്ള പോസ്റ്ററിലെ വാചകം. എന്നാൽ ഇത്തരത്തിലൊരു പോസ്റ്റർ കേരള സർക്കാർ വകുപ്പുകൾ ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല. ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു പ്രചാരണമുണ്ട്. മലപ്പുറം ജില്ലാ കളക്ടർ ജില്ലയിൽ മുഴുവൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിച്ചു എന്ന തരത്തിൽ ഒരു വ്യാജ സന്ദേശം പ്രചരിക്കുന്നുണ്ട്. കോവിഡ് കേസുകൾ കൂടി വരുന്ന ജില്ലകളിലൊന്നാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയവർക്കെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. അപകടകരമായ ഇത്തരം വ്യാജ വാർത്തകൾ തടയുന്നതിന് പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യമാണിതെന്നും ജില്ലാ കളക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചു. നമ്മൾ ഓരോരുത്തരും വ്യാജ വാർത്തകളിൽ നിന്നും വിട്ടുനിൽക്കണം. കാരണം പ്രതിരോധ പ്രവർത്തനങ്ങളെ ഇവ ശക്തിപ്പെടുത്തും. കോവിഡ് എന്ന മഹാമാരിയെ നേരിടാനുള്ള വാക്സിൻ പരീക്ഷണങ്ങൾ വരെ വിജയകരമായി മുന്നേറുകയാണ്. പ്രതീക്ഷ കൈവിടാതെ ഒറ്റക്കെട്ടായി നമുക്കിവയെ നേരിടാം. ജീവന്റെ വിലയുള്ള ജാഗ്രതയോടെ